തേജസ് ന്യൂസ് സിനിമയുടെ വർത്തമാനത്തിലേക്ക് സ്വാഗതം. സിനിമയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്ന സമയമാണിത്. ഒരാൾ എന്തിനാണ് സിനിമകൾ കാണുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും പലരും ഉന്നയിക്കാറുണ്ട്. ഒരു സംഭവം പറയാം. ജോഷോ എന്നൊരു അമേരിക്കൻ ബ്രിട്ടീഷ് ഡയറക്ടർ ഒരു ഡോക്യുമെൻ്ററി സിനിമയെടുക്കാൻ തീരുമാനിച്ചു. 1965-66 ഇന്തോനേഷ്യയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് കൂട്ടക്കൊലയെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി സിനിമ. അതിനായി അദ്ദേഹം ആ കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ അൻവർ ഗാംഗോ എന്നൊരു മുൻകാല ഗാംഗ്സ്റ്ററിനെ കാണുന്നു. അയാളെ വെച്ച് പടം പിടിക്കൽ പുരോഗമിക്കുന്നു. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ കൊന്നത്? കൊല്ലുമ്പോൾ അയാൾ അനുഭവിച്ച ആനന്ദം, എല്ലാം ലവലേശം പോലും കുറ്റബോധമില്ലാതെ അയാൾ സഹായിയോടൊത്ത് അഭിനയിച്ചും പറഞ്ഞും സംവിധായകന് വിവരിച്ചു കൊടുത്തു. ജോഷോ എല്ലാം ഷൂട്ട് ചെയ്തു. ഒരു ഘട്ടത്തിൽ അൻവർ ഗാംഗോ ഇതുവരെ ഷൂട്ട് ചെയ്തത് ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ജോഷോ അതെല്ലാം കാണിച്ചു കൊടുത്തു. 1 മില്യണോളം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ അരുങ്കൊല ചെയ്തപ്പോഴും വിറക്കാത്ത അയാളുടെ കൈകൾ വിറച്ചു. തൊണ്ട ഇടറി. കണ്ണുകളിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകി. ഈ ദൃശ്യവും കൂടെ ചേർത്താണ് ജോഷോ ആക്ട് ഓഫ് കില്ലിംഗ് എന്ന ഡോക്യുമെൻ്ററി സിനിമ പൂർത്തീകരിച്ചത്. അതാണ് സിനിമയുടെ ഭാഷയും ശക്തിയുമെന്ന് ചുരുക്കി പറയാം. അൻവർ ഗാംഗോ ചെയ്ത അരുംകൊലയുടെ കാഠിന്യം ഒരു തിരശീലയിൽ കണ്ടപ്പോഴാണ് അയാൾക്ക് പോലും ബോധ്യമായത്. കച്ചവട സിനിമകൾ മാത്രമാണ് സിനിമകളെന്ന് വിചാരിച്ച് സിനിമയോട് അയിത്തം കൽപ്പിക്കുന്നവരുടെയും അതേ കച്ചവട സിനിമകളെ വാരിപ്പുണരുന്നവരുടെയും ഭൂരിപക്ഷത്തിൻ്റെ നടുവിൽ നല്ല ലോക സിനിമകൾ പലപ്പോഴും സാധാരണ ജനങ്ങളിലേക്ക് എത്താതെ പോകാറുണ്ട്. അത്തരം സിനിമകളുടെ രാഷ്ട്രീയവും കാലികവും കാലാതീതവുമായ കലാമൂല്യമാണ് സിനിമയുടെ വർത്തമാനത്തിലൂടെ തേജസ് ന്യൂസ് പങ്കുവെക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡ് ആക്ട് ഓഫ് കില്ലിംഗ് തന്നെയാവട്ടെ. Itu definisi-definisi kejahatan perang. Itu buatan orang yang menang. Saya pemenang. Tolong apa? Yang saya harapkan kredit tidak sampai begitu kali. Gak bisa diulangi. Banyak ya Rupiah, manusia yang berasa di Dimitri. Apa dosa mas saya? രണ്ടായിരത്തി 2012 അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയ ആക്ട് ഓഫ് കില്ലിംഗ് എന്ന ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം പുറത്തിറങ്ങുന്നത്. ജോഷോ ഓപ്പൺഹൈമർ എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സിനിമാ മെത്തേഡിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സ്ഫുടം ചെയ്തെടുത്ത ഒരു നിരീക്ഷണമാണത്. ആ നിരീക്ഷണം നമ്മൾ എന്ത് കാണുന്നു എന്നത് മാത്രമല്ല, എങ്ങനെ കാണുന്നു, എങ്ങനെ സങ്കല്പിക്കുന്നു എന്നതിനെയെല്ലാം സഹായിക്കുന്നതാണ്. പശ്ചാത്താപമില്ലാത്ത കൊലയാളിയെ ഫ്രെയിം ചെയ്യാനാണ് സിനിമ ഉദ്ദേശിച്ചതെങ്കിലും അവസാനം സിനിമാ ഭാഷയുടെ മാസ്മരിക ശക്തിയാൽ ആ ഉദ്ദേശം സ്വപ്നമായി തന്നെ നിലനിന്നു. സിനിമക്കവസാനം അൻവർ ഗാംഗോ എന്ന മുഖ്യ കഥാപാത്രം കരഞ്ഞു പശ്ചാത്താപം നടത്തുന്നിടത്താണ് സിനിമ അവസാനിക്കുക. Mereka tahu bahawa mereka akan dibunuh. Tapi saya merasakan, Yus. Benar-benar saya rasakan.
Atau saya mungkin, saya itu apa dosa sama saya? Banyak ya, Yos, manusia yang pernah saya begini tuh, Yos. Apakah ini kembali dia kepada saya? Mudah-mudahan jangan sampai, jangan. Nggak mau saya, Yos, yang beginian, Yos. വലിയൊരു മീൻ പ്രതിമയുടെ വായിൽ നിന്ന് ഇറങ്ങി വരുന്ന പെൺകുട്ടികളെ കാണിക്കുന്ന സീനോടുകൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്ക് മേൽ കൈവരിച്ച വിജയം ഫാൻറ്റസിയായാണ് സംവിധായകൻ കാണിച്ചു തരുന്നത്. പെൺകുട്ടികളോടൊപ്പം ആനന്ദ് നൃത്തം വെക്കുന്ന അൻവർ ഗാംഗോ പശ്ചാത്തല ശബ്ദമായി സംവിധായകൻ്റെ നിർദ്ദേശങ്ങൾ പ്രേക്ഷകന് കേൾക്കാവുന്നതാണ്. ഒരു ജോദ്രോവസ്കി സിനിമയുടെ സ്റ്റൈലിലാണ് ഈ സീൻ ജോഷോ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നിങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ ക്യാമറയെ അനുവദിക്കരുത്, ചിരിക്കൂ, ആനന്ദിക്കൂ എന്ന് സംവിധായകൻ പറയുന്നുണ്ട്. ഈ സിനിമയും റിയാലിറ്റിയും രണ്ടല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയെന്നോണം സിനിമയിലേക്ക് കടന്നു വരുന്ന സിനിമാ സഹായികൾ വെള്ളച്ചാട്ടത്തിനരികെ തണുത്തു വിറച്ചു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് പുതക്കാനാവശ്യമായ തുണികൾ നൽകുന്നു. നിങ്ങൾ കാണുന്നത് വെറുമൊരു സിനിമയല്ല എന്ന് അടിവരയിടുകയാണ് സംവിധായകൻ. ഈ സീനിന് ശേഷം അൻവർ ഗാംഗോയുടെ ജീവിതത്തിലേക്ക് ക്യാമറ തിരിയുന്നു. മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹം എല്ലാം വിവരിക്കുന്നു, ഒട്ടും അറപ്പോ കുറ്റബോധമോ ഇല്ലാതെ. Banyak manusia yang dihabisi, yang mati enggak wajar lah sih. Yang mati yang tidak wajar. Datang sini sehat. Sampai di sini dipukul mati. Kalau dulu kita main pukul, pertama itu datang kita main pukul, itu kan darah banyak. Di sini kan darah banyak ini kan. cara untuk jangan keluar darah itu inilah pakai sistem ini. Ya, saya peragakan boleh kan? Boleh. Boleh ya. Nah, itu duduk aja sini lah. Mereng lah, sana. Ini. Peragakannya yang mesti diperagakan. Nah. Beginilah caranya supaya jangan darah itu terlewat banyak, tahu kan? Saya menghilangkan itu, saya usahakan dengan musik enak, saya bisa nari, iya kan? Bisa happy, sedikit alkohol, iya kan? Sedikit marijuana, sedikit inex, apa namanya, ekstasi, sudah siap, minum, fly, kita pun happy tuh. Caca. Aneh ya. Caca. Tita tira ta. Titi ta ta. Carariri ta. Ta tiri tiri tita. സിനിമ പങ്കുവെക്കുന്ന ഭൂതകാലത്തെ വ്യക്തമായ രാഷ്ട്രീയത്തിനപ്പുറം തൊഴിലാളി യൂണിയൻ പോലും രൂപീകരിക്കാൻ ഭയക്കുന്ന വർത്തമാനകാലത്തിൻ്റെ നിഴലും സിനിമയിലുണ്ടെന്ന് സംവിധായകൻ പറയാതെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ പ്രവർത്തിച്ച പല ഇന്തോനേഷ്യൻ പൗരന്മാരും അവരുടെ പേര് വെളിപ്പെടുത്താൻ പോലും തയ്യാറായിരുന്നില്ല. രാഷ്ട്രീയത്തിനപ്പുറം നോക്കുമ്പോൾ മനുഷ്യൻ എന്ന സമസ്യയും സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. കേവലമായ മൃഗവാസനക്കപ്പുറം മനുഷ്യനിൽ ലീനമായി കിടക്കുന്ന വിവേചന ഭൗതികതയിലേക്ക് നീളുന്ന ചിന്തകളോ പുസ്തകങ്ങളോ കാഴ്ചകളോ അവനെ സ്ഫുടം ചെയ്തെടുക്കുമെന്ന് അടിവരയിട്ട് ഈ സിനിമയുടെ വർത്തമാനം നമുക്ക് അവസാനിപ്പിക്കാം. നല്ലൊരു സിനിമയുടെ വർത്തമാനവുമായി അടുത്ത ആഴ്ച കാണാം.